ഫയറിന്റെ കാര്യം തീരുമാനമായി. സൂപ്പർ ടേസ്റ്റ്, നല്ല ഡെമോ ഉണ്ട്. സത്യമായിട്ടും ഞാൻ ഉണ്ടാക്കുന്നതല്ല, സൂപ്പർ ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കപ്പയൊക്കെ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്, അമ്മയെ ഊറ്റാൻ പോണേ. വെന്തിട്ടുണ്ടെന്നാ പറയുന്നേ, അതിനെ ചൂട് മാറിക്കഴിയുമ്പോ അറിയാം എത്രത്തോളം ആകും. കപ്പ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു സാധനമില്ല. നമ്മള് താഴോട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത ബാക്കി അതിന്റെ കടുക് വറക്കാനൊക്കെ ഉള്ള സെറ്റപ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലോട്ട് വെക്കുക. അതുകൊണ്ട് ഒന്ന് ഊറ്റിയിട്ട് വരട്ടെ കേട്ടോ. മാവേ, കപ്പ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിനുള്ള കടുക് വറക്കാനും ഓരോന്നിനുള്ള സാധനങ്ങൾ അമ്മ പതുക്കെ എടുക്കുകയാണ്. അടുപ്പിൽ പിതർത്ത് വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കപ്പ ഉണ്ടോ. കപ്പയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ട വായിന്ന് വെള്ളം വരേണ്ടതാണ്. അമ്മ ഇന്ന് രാത്രി കപ്പയാന്ന പറയുന്നത്, ആണോ അമ്മ? മിക്കവാറും വയറുവേദന എടുത്തുനിന്ന് കിടക്കുക. ഒന്നുമില്ല, ഒത്തിരി നാളായി കപ്പ വാങ്ങിയിട്ട്. ഒത്തിരി, എനിക്ക് തോന്നുന്ന ഒരു 6-7 മാസങ്ങളായിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. കൊറച്ച് പുറത്ത് നല്ല മഴയും ചേർന്നുണ്ട്. കൊറേ നാളായിട്ട് ഞങ്ങൾ ഇവിടെ മഴ പെയ്തിട്ട്, ഇന്ന് ഇവിടെ മീൻ പരിസരത്തൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, ഇന്നാണ് ഇവിടെ മഴ പെയ്യുന്നത്. കപ്പയുടെ കൂടെ ഓൾറെഡി തിന്നാനുള്ള മീൻകറിയും മുളകും ഒക്കെ, മീൻകറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, മുളക് ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് അതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ്. അമ്മയ്ക്ക് അതിലെ ഫേവറേറ്റ് ഉള്ള സാധനം, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉഴുന്ന് വരുത്തേ. തീയൊക്കെ അവൻ തന്നെ കൂട്ടി വെക്കുന്ന, കുറച്ച് വെക്കുന്നൊക്കെ. അതുപോലെ എല്ലാവർക്കും ജലദോഷം, അതുകൊണ്ട് കുഴപ്പമില്ല. കൈ പൊള്ളേ, കൈ പൊള്ളേ. അമ്മൂമ്മ അമ്മൂമ്മയാണ് പൊള്ളിച്ചേ. മുളക് മുറിച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു. തീ കൂട്ടി വെച്ചിട്ടുണ്ട്, തീയാണ് കൂട്ടി വെച്ച് നമ്മ കണ്ടില്ല. മുളകിട്ടതാണ് ചുമക്കുന്നുണ്ട്. അതെ, അതിലേക്ക് ഇനി കപ്പ ഇട്ട് കൊടുക്കണം. അവനോട് പാത്തു തീ കൂട്ടങ്ങടാ ബാവേ. അവൻ ഓരോ പണി കൊടുക്കുന്നുണ്ട്. അവ അമ്മ കഷ്ടപ്പെട്ട് ഓരോ ചെയ്യുവാണ്. അവൻ എന്റെ ഇടയ്ക്ക് തീ കൂട്ടു, ഇല്ലെങ്കിൽ വേദി അത് തിളക്കി താഴെ ആക്കും, എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അവനെ കൊണ്ട് കഴിയുന്ന പോലെയല്ല. അമ്മൂമ്മ ഇളക്കിയതുകൊണ്ട് ഇനി ബാക്കി അവൻ ഇളക്കാൻ കൊടുക്കാണ്. ഇതെന്തോ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യമാണ്, പണിയല്ല എന്നാണ് അവൻ കരുതി വെച്ചേക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. കപ്പ ഇരുന്നില്ല, മീനുള്ളതുകൊണ്ട് കുറച്ച് ഇരുന്നു. കപ്പയ്ക്ക് തേങ്ങ, ഇതാണ് ഉപ്പുമാവ് പോലത്തെ കപ്പ. എനിക്കും ഇഷ്ടം ഇതൊക്കെ തന്നെ. വലിയ ചെണ്ടമ്പ്രയായിട്ട് ഇടുന്ന ഇഷ്ടമാണ് എനിക്ക്. ഇതിനെ കുറച്ചിട്ട് വലിയതില്ല, പ്രിയമില്ല എനിക്ക്. ഇങ്ങനെയൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പുഴുങ്ങി വെറുതെ പുഴുങ്ങിയെടുക്കത്തില്ലേ, വലിയ കഷ്ണമാക്കി, അതാ ഇഷ്ടം. അപ്പൊ ഒന്ന് പൊളിച്ചിട്ട് വന്നതേ ഉള്ളു എനിക്ക് ചൂടെടുത്തിട്ട്. എനിക്കിത് പിന്നെയും വിയർത്ത് പോയി. ആ കപ്പയൊക്കെ തേങ്ങ ഇട്ട് കിടന്ന് കുഴയുന്നുറപ്പാ. അമ്മ എന്തോ അമ്മയുടെ സ്പെഷ്യൽ പൊടിക്കയാണ്, സ്പെഷ്യൽ പൊടിക്ക എന്തോ പ്രയോഗിക്കാൻ പോണേ. മുളക് ചതച്ചിട്ട്, ആ ശരി, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മുളക് ചതച്ചിട്ട്, മുളക് ചതച്ച അങ്ങനെ ഞാനും ആരും ഇട്ട് കണ്ടിട്ടില്ല, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയത്. സ്പെഷ്യൽ അമ്മയുടെ പൊടിക്കയാണ് മുളക് ചതച്ചിട്ടുള്ള. അവൻ ഇറങ്ങി പോകുന്നത് പറഞ്ഞിട്ട് നമ്മുടെ കപ്പ. കപ്പയുടെ പരിപാടി കഴിഞ്ഞു. കപ്പ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ആ മുളക് കിട്ടപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അവൻ എങ്ങനെ കഴിക്കുന്നു. അപ്പൊ അമ്മ അപ്പൊ അതൊക്കെ ഓർത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവനെ. ചില സമയത്ത് അപ്പൊ ഇന്ന് ചിലപ്പോ കഴിക്കുമായിരിക്കും. ഇതുകൊണ്ട് ഞങ്ങൾ എവിടെ കേറി പോകുന്നത്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്, നോക്കി നന്നായിട്ട് നോക്കി. മുളകിന്റെ ഇത് കാണാം, കരുവേപ്പ്, കടുക് വറുത്ത എല്ലാം ഉണ്ട്, നല്ല മണം വരുന്നുണ്ട്. മീൻകറി അരപ്പുണ്ട്. മുളക് അരച്ചോ അമ്മ? പച്ചമുളക് അരച്ചു വെച്ചിട്ടുണ്ട്. മുളകാണ്, മുളക് അരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അമ്മ ഒരു കാര്യം മറന്നിട്ടുണ്ട്, ഇതിനകത്ത് ഉള്ളി ഇടാൻ മറന്നുപോയി. അപ്പൊ അതൊന്ന് ചൂടാക്കി എഴുതിടാൻ പോവാണേ. ഞാൻ പറയാം, എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ മറക്കുക. കുത്തി ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് മറന്നു പോകുന്നതാ കേട്ടോ. അരിങ്ങ അടുത്ത് വെച്ചതാ, എന്നിട്ടും മറന്നു. ആ ഇട്ടേക്കാം പെട്ടെന്ന്, മൂപ്പിച്ചിട്ട് പാത്തു. നീ കാരണം അമ്മമ്മ മറന്നു പോയത് കേട്ടോ.
സോറി പറയോ? ഇല്ല. ശരിയാണ്, എന്റെ കുറ്റമല്ലല്ലോ. ശരിയാണ്, ഞാൻ സോറി പറയേണ്ട കാര്യമില്ല. തീ കൂട്ടുന്നു. അടുപ്പിന്റെ അടുത്ത് അടുപ്പിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് രക്ഷയില്ല. കൂട്ടിട്ടുണ്ട്, അത്രയും മതി. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടെ കൂട്ടാനും കുഴപ്പമില്ല കേട്ടോ. ഉപ്പ് പാകത്തിന് മറന്നിട്ടില്ല. നന്നായിട്ട് കറി ഒന്നും വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ചുമ്മാ അമ്മയ്ക്ക് ഇതിന് മീൻകറി ഇല്ലാതെ പറ്റത്തില്ല. അതിനുവേണ്ടിന്ന് ചൂര വാങ്ങിക്കാൻ പോയി കിട്ടിയില്ല. കേര മേടിച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ട്. അത് കുട്ടി അടിക്കാൻ രാത്രി ഇത് കഴിച്ച് വയറുവേദന അടിച്ച് കിടക്കാൻ വേണ്ടിയാണ്. മീൻകറി ഒഴിച്ചു കൊടുക്കണം കപ്പയുടെ മുകളിലെ. അമ്മ ഇത് ഇത്രയും തട്ടുമെന്ന് എനിക്ക് അറിയില്ല. അമ്മയെ കൊണ്ട് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. മീൻകറിയുടെ നല്ല മണം വരുന്നുണ്ട്. രാവിലെ വെച്ച് ഉച്ചയ്ക്ക് വെച്ചാ അല്ലേ? ഉച്ചയ്ക്ക് വെച്ച മീൻകറിയാണ്. ആളീ പറയുന്ന തള്ളലൊക്കെ ഉള്ളു, ഇതിന്റെ കുറച്ചേ കഴിക്കത്തുള്ളു കേട്ടോ. അമ്മയുടെ ആ മുളക് കൂടെ ഇട്ട് കൊടുക്കാൻ പോണേ. എനിക്ക് മുളകിനോട് അത്ര താല്പര്യൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇട്ടിട്ടൊന്നുള്ളേ. എനിക്ക് മുളകാവുള്ള ഇഷ്ടം. നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. എന്റെ വായി വെള്ളം വരുന്നുണ്ട്. സത്യമായിട്ട് എന്റെ വായി വെള്ളം വരുന്നുണ്ട്. കഴിക്കാൻ തോന്നും. കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ തട്ടിക്ക് പതിക്കാന്നാ. കഴിച്ചു കഴിക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നു? സത്യമായിട്ട് നല്ല ടേസ്റ്റ്. ചുമ്മാ സ്വയം ഉണ്ടാക്കി സ്വയം കഴിച്ചിട്ട് നല്ലതാണെന്ന് തള്ളു പറയാം. നല്ല അമ്മ എഴുതി ഒപ്പഴും നന്നാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. കഴിക്കുന്നില്ലടോ, എനിക്ക് വിശക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ ആഴ്ചയുള്ളൂ. അപ്പൊ അമ്മ ഇത് സൂപ്പറാന്നാ പറഞ്ഞേ. അപ്പൊ അമ്മ ഇനി ഇന്ന് പോയി കഴിക്കണ്ട. നമുക്ക് ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ കേട്ടോ. ഇതെങ്ങനെയാ കഴിക്കണ്ടെന്നുള്ളൊരു ഡെമോ തരാം. മുളക് അവിടെ വെക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു മീൻ കഷ്ണം എടുത്ത് ഇങ്ങനെ വെക്കണം. മീൻ കഷ്ണം എടുത്ത് വെക്കണം. കൊറച്ച് കപ്പ എടുത്ത് അങ്ങോട്ട് പൊടിക്കണം. കപ്പ എടുത്ത് പൊടിക്കണം. എന്റെ വായ വെള്ളം വരുന്നു. ഇച്ചിരി ചാറും കൂടെ ചേർത്ത്, ചാറുള്ള ഇത് വേണമായിരുന്നേ. ഇച്ചിരി ചാറും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ടേക്ക് വെച്ചിട്ട് മുളക് ചാടിപ്പോയി. എന്നിട്ട് ഈ കഷ്ണവും ഈ കപ്പയും. മുളക് ചാടിപ്പോന്നു കേട്ടോ. വയറിന്റെ കാര്യം തീരുമാനമായി. സൂപ്പർ ടേസ്റ്റാ. നല്ല ഡെമോ ഉണ്ട്. സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കി. നല്ല സൂപ്പർ ടേസ്റ്റാ. എനിക്കിഷ്ടപ്പെട്ടു.